കേരള ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാൾ പോരാട്ടത്തിന്റെ ആവേശ കാഴ്ചകളുമായി കലൂർ സ്റ്റേഡിയത്തിൽ നിന്നും ചേരുന്നത് സനിൽ ഷായും നവീൻ വർഗീസുമാണ്. ആദ്യം സനിൽ ഷായിലേക്ക് പോയാൽ, സനിൽ, ടീമുകൾ എത്തിയോ? വലിയ ആവേശത്തിൽ തന്നെയാണ് കൊച്ചി എന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. എങ്ങനെയായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു കളി ശൈലി ഇന്ന്? കേരള ബ്ലാസ്റ്റേഴ്സ് അല്പ സമയം മുമ്പ് വന്നു, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തിയത്. വലിയ ആർവത്തോടെ, വലിയ ആഘോഷത്തോടെയാണ് ആരാധകർ ഇതുപോലെ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ധാരാളം കാണികൾ ഇവിടേക്ക് തൊഴുകയായിരുന്നു. കലൂർ സ്റ്റേഡിയം അത്രമാത്രം ആരാധകരാണ്. ഈ എത്തിയിരിക്കുന്ന 99% കാണികളും നല്ല ജേഴ്സി അണിഞ്ഞ് കേരള ബ്ലാസ്റ്റേഴ്സിന് പൂർണ്ണ പിന്തുണ നൽകും എന്ന ഉറപ്പോടു കൂടിയാണ് എത്തിയിരിക്കുന്നത്. അത്രത്തോളം ആവേശ കടലാണ് ഇപ്പോൾ കലൂർ സ്റ്റേഡിയം. നേരത്തെ പറഞ്ഞതുപോലെ അല്പസമയം മുൻപ് കേരള ബ്ലാസ്റ്റേഴ്സ് ടീം ആദ്യ മത്സരത്തിനായി കലൂർ സ്റ്റേഡിയത്തിലേക്ക് എത്തി. അല്പസമയത്തിനകം അവർ ഗ്രാമത്തിന് ഇറങ്ങും. നമുക്കറിയാം, സീസണിലെ ആദ്യ മത്സരമാണ്. കഴിഞ്ഞ സീസണിലെ ടീമിൽ നിന്നും ചെറിയ മാറ്റങ്ങളുമായാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യ ഇലവനിൽ ആരൊക്കെ ഇടം കൊടുക്കും എന്ന് ലൈനപ്പ് വന്നതിന് ശേഷം മാത്രമേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയൂ. കാരണം ബ്ലാസ്റ്റേഴ്സിന്റെ മുൻനിരയിലെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങൾ ബ്ലാസ്റ്റേഴ്സും ഗുലാസും 8 ഗോൾ വീതം നേടി. കഴിഞ്ഞ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് ഫൈനലിൽ എത്തുന്നതിന് നിർണായക പങ്കുവച്ച ഈ രണ്ട് താരങ്ങളും ഇത്തവണ ബ്ലാസ്റ്റേഴ്സിനെത്തുന്നില്ല. ഇരു താരങ്ങളും മറ്റ് ഗോളുകളും മുംബൈ സിറ്റിയിലേക്കും ഒക്കെ മാറി. പകരം ബ്ലാസ്റ്റേഴ്സ് ടീമിൽ പ്രതിരോധിക്കുന്നത് രണ്ട് ഗ്രീക്ക് താരങ്ങളെയാണ്, അപ്പസ്ലോസ് ഗിയാവും അതോടൊപ്പം തന്നെ ഫിനിഷ്യസ് ഡയമണ്ട് ഒക്കെയും. ഈ രണ്ട് താരങ്ങളാണ് മുന്നേറ്റുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് ടീമിൽ എത്തിയിട്ടുണ്ട്. ഈ രണ്ട് താരങ്ങളെയും ഒരേ സമയം കളത്തിൽ നടക്കുന്ന അത് ഒരു ഇന്ത്യൻ സ്ട്രൈക്കർ ജി കെ രാഹുലോ അല്ലെങ്കിൽ വിദ്യാസാഗർ സിംഗ്, ഈ രണ്ടുപേരും ഒരാളെയും ഒരു വിദേശ താരത്തെയും മുന്നേറ്റുന്നതിൽ അണിനിരുത്തുമോ, അത് രണ്ട് വിദേശ താരത്തെ അണിനിരുത്തുമോ എന്ന് കാത്തിരുന്ന് പറയേണ്ടതുണ്ട്. കാരണം അദ്ദേഹം ലൂണയെയും അതോടൊപ്പം ജക്കവിനെയും വിക്ടർ മോങ്കിൽ, ഇങ്ങനെ പ്രധാനപ്പെട്ട 3 താരങ്ങൾ കൂടി വിദേശ താരങ്ങളായി ബ്ലാസ്റ്റേഴ്സ് നിലയിലുണ്ട്. ഇതിന് പുതുതായി ജില്ലയിലെ മത്സരം ഇവാൻ കലിപൂർ എന്ന് പറയുന്ന യുവ താരവും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ടീം കോമ്പിനേഷൻ ആരൊക്കെ ആയിരിക്കും ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തുക എന്നതൊക്കെ അല്പസമയത്തിനകം തന്നെ അറിയാൻ കഴിയും. കേരള ബ്ലാസ്റ്റേഴ്സ് കഴിഞ്ഞ സീസണിലെ ടീമിൽ നിന്നും 16 പേർ 18 പേരെ ടീമിൽ നിലനിർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു തൊട്ടുപെട്ടുള്ള ടീമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ മുൻ തെരേ. സനിൽ, എന്തായാലും ആരാധകരുടെ വലിയ ആവേശം തന്നെയാണ് കാണുന്നത്. കൊച്ചിയിലൊരു മത്സരമുണ്ടായാൽ അതിനെ അങ്ങേയറ്റം സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ആരാധകരെ തന്നെയാണെന്ന് കാണുന്നത്. ക്രിക്കറ്റ് ആയിക്കോട്ടെ, ഫുട്ബോൾ ആയിക്കോട്ടെ, നിറഞ്ഞ ഗ്യാലറി നിലയ്ക്കാത്ത കൈയ്യടത് കൊച്ചിയിലെ സ്റ്റേഡിയം ഗ്യാരണ്ടി നൽകുന്ന കാര്യമാണ്.